Hi friends, welcome to another section of Score Academy. In the number no come bonus section, base load and peak load power plants in the topic. So almost all competitive exams in the area and the questions were around. But still, pala textbook galilum pala answers and pala reethilulla classification koduthittunde ennu parna students siram doubt choikkunna or area aanu adu kondu thanneyana nammal innu ee oru video cheynathu. So namukku innu edokka power plants aanu base load power plants, edokka power plants aanu peak load power plants, adinu munpu thanne endaanu ee base load power plant, endaanu peak load power plant ennokke nokkam. So we will start with a problem. This is the first question. A pumped storage plant is used as a base load plant, peak load plant, standby plant, or none of the above. So, this question answer cheyanannundengil, before answering the question, we have to know that what is a base load power plant. Endaanu oru base load power plant, endaanu oru peak load power plant, enna arinjengil mathrame. Adu koodathu mathramalle oru pumped storage പ്ലാന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് തീർച്ചയായും ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് നോക്കാം എന്താണ് ബേസ് ലോഡ് പവർ പ്ലാന്റ്, എന്താണ് പീക്ക് ലോഡ് പവർ പ്ലാന്റ്. നമുക്കറിയാം ഒരു പവർ പ്ലാന്റിൻ്റെ ലോഡിംഗ് കിലോ വാട്ടിൻ്റെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നുള്ള ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഗ്രാഫിന് നമ്മൾ പറയുന്ന പേരാണ് ലോഡ് കർവ്. സോ ലോഡ് കർവ് ഓഫ് എ പവർ പ്ലാന്റ് ഈസ് ഷോൺ ഹിയർ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും there is always certain amount of load throughout 24 hours 24 manikkur or whole day ilum korchu load eppozhum ee oru power system undu. So ingane ulla oru load nu nammal parayna perana base load. So adin shesham namak ariyam on the top of that base load limit we have a certain fluctuations. So ivide njan rendu peak aanu kaanichirunna, a morning peak as well as evening peak. Normally nammada Kerala power system il namukku household consumers aanu koodal ullathu, adu kondu thanne namukku morning il koodal induction cookers okke operate cheynathu kondu morning il namukku koodal usage varum. That is why we have a morning peak. Adhe pole evening 6 pm kanjittulla time il veetilulla tv lights anganulla equipments ellam nammal on cheynathu kondu we will have an evening peak also. So മോർണിംഗിലും ഈവനിംഗിലും പവർ കൺസെപ്ഷൻ കൂടുതലായതുകൊണ്ട് ആ ടൈമിൽ നമുക്കൊരു സഡൻ ഇൻക്രീസ് ഇൻ കൺസെപ്ഷൻ ഉണ്ടാവും, സഡൻ ഇൻക്രീസ് ഇൻ കൺസെപ്ഷൻ ഉണ്ടാവും. സോ ദർ വിൽ ബി എ സഡൻ റൈസ് ഇൻ ദ ലോഡ് പാറ്റേൺ. ആ ടോപ്പ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഹൈ എൻഡ് പോയിന്റ്സിന് നമ്മൾ പറയുന്ന പേരാണ് പീക്ക് ലോഡ്. ബേസിക് ആയിട്ട് ത്രൂ ഔട്ട് ദ ഡേ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന ലോഡ് പാർട്ടിനെ ബേസ് ലോഡ് എന്നും ഒരു സെർട്ടൈൻ ടൈം ഡ്യൂറേഷൻ മാത്രം ഒരു ഹൈ വാല്യൂ നിൽക്കുന്ന ലോഡിനെ പീക്ക് ലോഡ് എന്ന് നമ്മൾ പറയും. ഏതൊക്കെ പവർ പ്ലാന്റ്സ് ആണോ ബേസ് ലോഡ് പവറിനെ സപ്ലൈ ചെയ്യുന്നത് അതിനെ നമ്മൾ ബേസ് ലോഡ് പവർ പ്ലാന്റ് എന്ന് പറയും. ഏതൊക്കെ പവർ പ്ലാന്റ് ആണോ പീക്ക് ലോഡിനെ, അതായത് സഡൻ ഫ്ലക്ച്വേഷൻ ഓഫ് ലോഡിനെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാനായി ജനറേറ്റ് ചെയ്യുന്നത്, ആ പവർ പ്ലാന്റ്സിനെ നമ്മൾ എന്ത് പറയും, പീക്ക് ലോഡ് പവർ പ്ലാന്റ്സ് എന്ന് പറയും. ഇനി നമുക്ക് നോക്കാം എന്താണ് ഒരു പമ്പ്ഡ് സ്റ്റോറേജ് പ്ലാന്റ് എന്നുള്ളത്. എ പമ്പ്ഡ് സ്റ്റോറേജ് പ്ലാന്റ് ഈസ് സിമിലർ ടു എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് ഒരു അപ്പർ റിസർവോയർ ആസ് വെൽ ആസ് എ ലോവർ റിസർവോയർ ഉണ്ട്. സോ നോർമൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിൽ നമുക്കൊരു അപ്പർ റിസർവോയർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇവിടെ നമുക്ക് അപ്പറിലും ലോവറിലും ഒരു സ്മോൾ പോണ്ടേജ് സിസ്റ്റം ഉണ്ട്, ദിച്ച് ഈസ് കോൾഡ് ദ അപ്പർ റിസർവോയർ ആസ് വെൽ ആസ് ലോവർ റിസർവോയർ. ദ ടർബൈൻ ദാറ്റ് വി ആർ യൂസിങ് ഈസ് എ റിവേഴ്സിബിൾ ടർബൈൻ, രണ്ട് ഡയറക്ഷനിലേക്കും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടർബൈൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ആ ടർബൈനെ നമുക്കൊരു പമ്പായിട്ട് കൂടി യൂസ് ചെയ്യാൻ പറ്റും. സോ ഡ്യൂറിംഗ് ദ ഓഫ് പീക്ക് ലോഡ് ഓഫ് പീക്ക് ടൈം, ദാറ്റ് ഈസ് ലോഡിൻ്റെ വാല്യൂ, ഇലക്ട്രിക്കൽ ലോഡിൻ്റെ വാല്യൂ കുറവായിരിക്കുന്ന സമയത്ത്, ദാറ്റ് ഈസ് നമുക്ക് എക്സസ് ഇലക്ട്രിസിറ്റി ഉണ്ട്, ആവശ്യത്തിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ലോവർ റിസർവോയറിൽ നിന്നും ഹയർ റിസർവോയറിലേക്ക് ഈ ഒരു ടർബൈനെ പമ്പ് ചെയ്തുകൊണ്ട്, ടർബൈനെ പമ്പായി ആക്ട് ചെയ്യിപ്പിച്ചുകൊണ്ടുണ്ട് വാട്ടറിനെ പമ്പ് ചെയ്ത് അപ്പർ റിസർവോയറിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. അറ്റ് ദാറ്റ് ടൈം ആ ഒരു ടർബൈൻ അല്ലെങ്കിൽ പമ്പായിട്ട് ആക്ട് ചെയ്യുന്ന ടർബൈനിൽ കപ്പിൾ ചെയ്തിരിക്കുന്ന ജനറേറ്ററിനെ നമ്മൾ എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യിക്കാം, ഇറ്റ് വിൽ ബി ആക്ടഡ് ആസ് എ മോട്ടർ. സോ ബൈ യൂസിംഗ് ദ ജനറേറ്റർ ആസ് മോട്ടർ, ബൈ യൂസിംഗ് ദ ടർബൈൻ ആസ് എ പമ്പിംഗ് സിസ്റ്റം, വി ആർ പമ്പിംഗ് വാട്ടർ ഫ്രം ലോവർ റിസർവോയർ ടു അപ്പർ റിസർവോയർ.
നമ്മൾ കൈനറ്റിക് എനർജി ഓഫ് വാട്ടർ സോറി പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടറിനായിട്ട് ഇലക്ട്രിസിറ്റിയെ കൺവേർട്ട് ചെയ്ത് ഇവിടെ സ്റ്റോർ ചെയ്യാം. ഇനി ഡ്യൂറിങ് പീക്ക് ലോഡ് പീരീഡ് ദാറ്റ് ഈസ് ഡ്യൂറിങ് മോർണിംഗ് ഓർ ഈവനിങ് പീക്ക് ലോഡ് പീരീഡ് നമുക്ക് കൂടുതൽ ഇലക്ട്രിസിറ്റി ആവശ്യമുള്ള ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ അപ്പർ റിസർവോയറിലെ വാൽവിനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ ഓപ്പൺ ചെയ്തുകൊണ്ട് വാട്ടർ ഈസ് അലൗഡ് ടു ഫ്ലോ ടു ദ ലോവർ റിസർവോയർ. അറ്റ് ദ ടൈം ദ ടർബൈൻ ഈസ് ആക്ടിങ് ആസ് ദ ടർബൈൻ ഇറ്റ്സെൽഫ് ആൻഡ് ദ ജനറേറ്റർ ഈസ് ഇൻ ജനറേറ്റിംഗ് മോഡ്. ദാറ്റ് ഈസ് വൈ വെൻ വാട്ടർ ഫ്ലോസ് ഫ്രം അപ്പർ റിസർവോയർ ടു ലോവർ റിസർവോയർ പമ്പ് ടർബൈൻ കറങ്ങുകയും അതിൽ കപ്ലി ചെയ്തിരിക്കുന്ന ജനറേറ്റർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും, ആവശ്യത്തിനുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് മീൻസ് ദിസ് ഈസ് എ പ്ലാന്റ് വിച്ച് ഈസ് ഓപ്പറേറ്റിംഗ് ആസ് എ പമ്പിംഗ് സിസ്റ്റം ഓർ പമ്പിംഗ് ഓപ്പറേഷൻ ഈസ് കാരിഡ് ഔട്ട് ഡ്യൂറിങ് ഓഫ് പീക്ക് പീരീഡ്. ഡ്യൂറിങ് പീക്ക് ലോഡ് പീരീഡ് ജനറേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വൈ നമുക്ക് ഇലക്ട്രിസിറ്റി എപ്പോഴാണ് ജനറേറ്റ് ചെയ്യുന്നത്, പീക്ക് ലോഡ് പീരീഡിലാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റിനെ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് എ പീക്ക് ലോഡ് ജനറേറ്റിംഗ് പ്ലാന്റ്. ദാറ്റ് ഈസ് വൈ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, പീക്ക് ലോഡ് പവർ പ്ലാന്റ്. എ പമ്പ്ഡ് സ്റ്റോറേജ് പ്ലാന്റ് ഈസ് ഓൾവേസ് യൂസ്ഡ് ആസ് എ പീക്ക് ലോഡ് പ്ലാന്റ്. സോ ഇനി ഇത് കൂടാതെ മറ്റ് പല ജനറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഏതൊക്കെ പവർ പ്ലാന്റ്സ് ആണ് ബേസ് ലോഡ് പവർ പ്ലാന്റ്സ്, ഏതൊക്കെ പവർ പ്ലാന്റ്സ് ആണ് പീക്ക് ലോഡ് പവർ പ്ലാന്റ്സ് എന്നൊരു ലിസ്റ്റ് നമുക്ക് ഇവിടെ നോക്കാം. സോ നമുക്കറിയാം ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഈസ് ഓൾവേസ് യൂസ്ഡ് ആസ് എ ബേസ് ലോഡ് പവർ പ്ലാന്റ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ ലോഡ് ഫാക്ടർ വിൽ ബി ഓൾവേസ് ഹൈ ആൻഡ് ഇറ്റ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0.8. സോ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ ഒരിക്കലും നമുക്ക് അതിൽ താഴെ ലോഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിനെ എപ്പോഴും എന്തായിട്ട് ആക്ട് ചെയ്യുള്ളൂ, ബേസ് ലോഡ് പവർ പ്ലാന്റ് ആയിട്ട് മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. അഗെയിൻ തെർമൽ പവർ പ്ലാന്റിനെയും നമ്മൾ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഒരു ബേസ് ലോഡ് പവർ പ്ലാന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ബേസ് ലോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു തെർമൽ പവർ പ്ലാന്റ് ഒരു കോൾഡ് സ്റ്റേറ്റിൽ നിന്ന്, അതായത് കംപ്ലീറ്റ്ലി കോൾ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ കോൾ ബേൺ ചെയ്യുന്നു, ദെൻ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ ഹീറ്റ് ഉപയോഗിച്ച് ബോയിലറിലുള്ള വാട്ടറിനെ നമ്മൾ ബോയിൽ ചെയ്യിപ്പിക്കുന്നു, ദെൻ ദ ബോയിൽഡ് വാട്ടർ ഈസ് കൺവേർട്ടഡ് ടു സ്റ്റീം ആൻഡ് സ്റ്റീം ഈസ് യൂസ്ഡ് ടു റൊട്ടേറ്റ് ദ ടർബൈൻ. ടർബൈനിൽ കപ്പിൾ ചെയ്തിരിക്കുന്ന ജനറേറ്ററിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഔട്ട്പുട്ട് കിട്ടുന്നു. സോ ദിസ് എൻ്റയർ പ്രൊസീജിയറിന് ഓൾമോസ്റ്റ് വൺ ഡേയോളം പ്രൊസീജിയറിൻ്റെ ടൈം എത്തുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വൈ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ പ്ലാന്റ് അല്ല എന്ത്, തെർമൽ പവർ പ്ലാന്റ് അല്ലെങ്കിൽ കോൾ ബേൺ ചെയ്തിട്ടുള്ള പവർ പ്ലാന്റ്. ദാറ്റ് ഈസ് വൈ നമുക്ക് ഇതിനെ എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല, പീക്ക് ലോഡിൽ ഒരു സർട്ടൈൻ ഫ്ലക്ച്വേഷൻ ഇൻ ലോഡ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പവർ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് അല്ല എന്ത്, സ്റ്റീം പവർ പ്ലാന്റ് അല്ലെങ്കിൽ പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്യാനോ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനോ സാധിക്കുന്ന ഒരു പ്ലാന്റ് അല്ല. ഇഫ് യു ആർ ഡൂയിങ് ദാറ്റ് നമുക്ക് ഒരുപാട് ലോസ് ഉണ്ടാവും, ബൈ ഇൻ എക്കണോമിക്കലി ഇറ്റ് ഈസ് നോട്ട് ഫീസിബിൾ. അതുകൊണ്ട് തന്നെ ഇത് ഓൾവേസ് വിൽ ബി ബേസ് ലോഡ് പവർ പ്ലാന്റ്. ഇനി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ കേസിൽ മാത്രം ലാർജ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഈസ് യൂസ്ഡ് ആസ് എ ബേസ് ലോഡ് പവർ പ്ലാന്റ് ആൻഡ് സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് ഈസ് യൂസ്ഡ് ആസ് എ പീക്ക് ലോഡ് പ്ലാന്റ്. ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിന്റെ പ്രത്യേകത എന്താണ്, വി റിക്വയർ എ ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഇനീഷ്യൽ മുതൽ മുടക്കം എന്ന് പറയുന്നത് വെരി ഹൈ ആയിരിക്കും, കാരണം നമുക്ക് ഡാം റിസർവോയർ മുതലായ വെരി ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് തിരിച്ച് റവന്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഓൾമോസ്റ്റ് ഓൾ ടൈം ഈ പ്ലാന്റിനെ റൺ ചെയ്യിക്കണം. അത് മാത്രമല്ല റിസർവോയറിലുള്ള വാട്ടറിന്റെ ലെവൽ നമുക്കൊരു പർട്ടിക്കുലർ എമൗണ്ടിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, നമുക്ക് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്ത് നിർത്താൻ പറ്റില്ല. സോ വി കീപ് ഓൺ യൂസിങ് ദാറ്റ് വാട്ടർ and it is always worked as a base load power plant. Large hydro power plant is always base load power plant. ഇനി ഇതുപോലെ തന്നെ നമുക്ക് നോക്കാം ജിയോതെർമൽ പ്ലാന്റ് ആണെങ്കിലും ബയോഗ്യാസ് ആൻഡ് ബയോമാസ് പ്ലാന്റ് ആണെങ്കിലും ഇതിനെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ലോഡിനെ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകൾ ആയതുകൊണ്ട് നമ്മൾ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, ബേസ് ലോഡ് പവർ പ്ലാന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അഗെയിൻ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, സോളാർ തെർമൽ വിത്ത് സ്റ്റോറേജ് ഈസ് യൂസ്ഡ് ആസ് എ ബേസ് ലോഡ് പ്ലാന്റ്, ബട്ട് സോളാർ പവർ പ്ലാന്റ്സ് ഈസ് ഓൾവേസ് യൂസ്ഡ് ആസ് എ പീക്ക് ലോഡ് പവർ പ്ലാന്റ്. ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ ഇതും ഒരു എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് പവർ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഇതെന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്, ബേസ് ലോഡ് പവർ പ്ലാന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്,
പോയിന്റ് നമ്പർ 9 റൺ ഓഫ് റിവർ പവർ പ്ലാന്റ് വെരി കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റൺ ഓഫ് റിവർ പ്ലാന്റ് ഈസ് ഓൾവേസ് എ ബേസ് ലോഡ് പവർ പ്ലാന്റ് എന്താണ് ഒരു റൺ ഓഫ് റിവർ പ്ലാന്റ് എന്നുള്ളത് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം ഇവിടെ പീക്ക് ലോഡ് പവർ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗ്യാസ് പവർ പ്ലാന്റ് സോളാർ ആൻഡ് വിൻഡ് ഡീസൽ സ്മോൾ ഹൈഡ്രോ ആൻഡ് പമ്പ്ഡ് സ്റ്റോറേജ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഗ്യാസും അതുപോലെ തന്നെ ഡീസൽ ജനറേറ്റേഴ്സ് സോ ഇതിനൊക്കെ ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ട് ടൈം ആൻഡ് സ്റ്റോപ്പ് ടൈം ഈസ് വെരി ലെസ് വിത്തിൻ മിനിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം പെട്ടെന്ന് തന്നെ ലോഡിൻ്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് ലോഡ് ഇൻക്രീസ് ചെയ്യുക കൂടുതൽ ജനറേറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ ജനറേഷൻ കുറയ്ക്കാനോ നമുക്ക് പറ്റും ബൈ സിംപ്ലി കൺട്രോളിങ് ദ ഫ്യൂൽ എമൗണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എന്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പീക്ക് ലോഡ് പവർ പ്ലാന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സോ ബേസിക്കലി പെട്ടെന്നൊരു പവർ പ്ലാന്റിനെ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ എന്തായിട്ട് യൂസ് ചെയ്യാം പീക്ക് ലോഡ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാം ഓൾസോ എക്കണോമിക്കായിട്ട് കൂടുതൽ നേരം ലോഡ് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കും ബേസ് ലോഡ് പ്ലാന്റ്സ് ആയിട്ട് ഉപയോഗിക്കും ഇനി ഇതിലൊരു ഒരു വ്യത്യാസമുള്ളത് ഡീസൽ ജനറേറ്റർ അഥവാ ഡീസൽ പവർ പ്ലാന്റ്സ് ദേ ക്യാൻ ബി യൂസ്ഡ് ആസ് പീക്ക് ലോഡ് പവർ പ്ലാന്റ്സ് ആസ് വെൽ ആസ് സ്റ്റാൻഡ് ബൈ പവർ പ്ലാന്റ്സ് നമുക്കറിയാം നമ്മുടെ ഒരു ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ പോവുകയാണെങ്കിലും സപ്പോസ് കെ എസ് ഇ ബി എന്നുള്ള അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്നുള്ള സപ്ലൈ കട്ടായാൽ പോലും നമുക്കൊരു ഓൾട്ടർനേറ്റ് സപ്ലൈ കൊടുക്കണം ഓൾട്ടർനേറ്റ് സപ്ലൈ കൊടുത്തെങ്കിൽ മാത്രമേ ആ പ്രൊഡക്ഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും അതിന് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് അവിടെ ഒരു കമ്പനിക്ക് സ്വന്തമായിട്ടൊരു ഡീസൽ ജനറേറ്റിംഗ് സെറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാകും ആ ഡീസൽ ജനറേറ്റിംഗ് സെറ്റ് ആയിരിക്കും വെനവർ ദർ ഇസ് നോ കെ എസ് ഇ ബി സപ്ലൈ ദാറ്റ് ഡീസൽ ജനറേറ്റർ വിൽ ബി സപ്ലൈയിങ് ദ ലോഡ് അതുകൊണ്ട് തന്നെ സ്റ്റാൻഡ് ബൈ പവർ പ്ലാന്റ് ആയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം ഡീസൽ ജനറേറ്റേഴ്സിനെ യൂസ് ചെയ്യാം നൗ വി ക്യാൻ മൂവ് ഓൺ ടു അനദർ ക്വസ്റ്റ്യൻ ഡീസൽ പവർ പ്ലാന്റ് ഈസ് യൂസ്ഡ് ആസ് എ ബേസ് ലോഡ് പ്ലാന്റ് പീക്ക് ലോഡ് പ്ലാന്റ് സ്റ്റാൻഡ് ബൈ പ്ലാന്റ് ആൻഡ് ബോത്ത് ബി ആൻഡ് സി സോ വെനവർ വി ഹാവ് എൻ ഓപ്ഷൻ ഓഫ് ബോത്ത് ബി ആൻഡ് സി ബോത്ത് പീക്ക് ലോഡ് ആൻഡ് സ്റ്റാൻഡ് ബൈ പ്ലാൻ വി ക്യാൻ ഗോ ഫോർ ദിസ് ദാറ്റ് ഈസ് ആൻസർ വിൽ ബി ബോത്ത് സ്റ്റാൻഡ് ബൈ ആസ് വെൽ ആസ് പീക്ക് ലോഡ് പവർ പ്ലാൻ ഇനി സപ്പോസ് ഓപ്ഷനിൽ ബേസ് ലോഡ് പീക്ക് ലോഡ് ദെൻ സം അദർ പ്ലാൻസ് ആർ ഗിവൺ നോട്ട് നൺ ഓഫ് ദീസ് എബോ എന്നാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിലേക്ക് പോകാം പീക്ക് ലോഡ് പവർ പ്ലാന്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാം സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഓപ്ഷൻസ് വി ക്യാൻ ചൂസ് വെതർ ഇറ്റ് ഈസ് എ പീക്ക് ലോഡ് പവർ പ്ലാന്റ് സ്റ്റാൻഡ് ബൈ പ്ലാന്റ് വെനവർ യു ഹാവ് ബോത്ത് ഓഫ് ദിസ് ദാറ്റ് ഷുഡ് ബി ദ കറക്റ്റ് ആൻസർ ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം ഡീസൽ പവർ പ്ലാന്റ് ഈസ് ഈസ് യൂസ് ഓക്കെ അഗൈൻ നമ്മൾ ഈ ഒരു ആൻസർ ആണ് ഇപ്പോൾ കണ്ടത് ബോത്ത് ബി ആൻഡ് സി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബേസ് ലോഡ് പ്ലാന്റ് ഗ്യാസ് പവർ പ്ലാന്റ് പമ്പ്ഡ് സ്റ്റോറേജ് പ്ലാന്റ് സ്മോൾ ഹൈഡ്രോ റൺ ഓഫ് റിവർ പ്ലാന്റ് ആൻഡ് ഓക്കെ സോ ഇതിലേതൊക്കെ ആയിരിക്കും നമുക്ക് പീക്ക് ലോഡ് പ്ലാന്റ് എന്ന് ആദ്യം നോക്കാം ഗ്യാസ് പവർ പ്ലാന്റ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനും പറ്റുന്ന പ്ലാന്റാണ് അതുകൊണ്ട് തന്നെ എന്തായിട്ട് ആക്ട് ചെയ്യാം പീക്ക് ലോഡ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാം പമ്പ്ഡ് സ്റ്റോറേജ് പ്ലാന്റ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് നമ്മൾ ഓൾറെഡി കണ്ടു ഇറ്റ് ഈസ് എ പീക്ക് ലോഡ് പവർ പ്ലാന്റ് സ്മോൾ ഹൈഡ്രോ ഈസ് യൂസ്ഡ് ആസ് എ പീക്ക് ലോഡ് പ്ലാന്റ് വൈ ലാർജ് ഹൈഡ്രോ പവർ പ്ലാന്റ് ഈസ് യൂസ്ഡ് ആസ് എ ബേസ് ലോഡ് പ്ലാന്റ് സോ ഓൺലി ഓപ്ഷൻ ലെഫ്റ്റ് ഈസ് റൺ ഓഫ് റിവർ പ്ലാന്റ് സോ ദിസ് ഈസ് യൂസ്ഡ് ആസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ റൺ ഓഫ് റിവർ പവർ പ്ലാന്റ് ഈസ് യൂസ്ഡ് ആസ് എ ബേസ് ലോഡ് പ്ലാന്റ് ഇനി നമുക്കൊന്ന് നോക്കാം എല്ലാ കുട്ടികൾക്കും റൺ ഓഫ് റിവർ പ്ലാന്റ് അത്ര ഫെമിലിയർ ആയിരിക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം സോ റൺ ഓഫ് റിവർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് യൂഷ്വലി ഇറ്റ് ഈസ് സിമിലർ ടു എ സ്മോൾ ഹൈഡ്രോ പവർ പ്ലാന്റ് ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് നമുക്കൊരു ഒരു ഫ്ലോയിങ് റിവർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പോർഷനിൽ നമ്മളൊരു ഡൈവേർഷൻ ചാനൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വാട്ടറിൻ്റെ ഫ്ലോയെ നമ്മൾ കുറച്ച് ഡൈവേർട്ട് ചെയ്യുകയും ഒരു ചെറിയ സ്റ്റോറേജ് മാത്രം നമ്മൾ ബിൽഡ് ചെയ്യുകയും ചെയ്യും ചെറിയൊരു ടാങ്ക് നമ്മൾ ബിൽഡ് ചെയ്യുകയും അവിടെ സ്റ്റോർ ചെയ്തിട്ട് വാട്ടറിനെ എന്ത് ചെയ്യും പെൻസ്റ്റോക്ക് വഴി ഒരു വാട്ടർ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുകയും ആ വാട്ടർ ടർബൈനിൽ കപ്പിൾ ചെയ്തിരിക്കുന്ന ജനറേറ്റർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത് റൺ ഓഫ് റിവർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് സോ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മളിവിടെ ഒരു വാൽവ് ഉപയോഗിച്ച് ഈ പെൻസ്റ്റോക്കിനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ആ ഈ 4 bay എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സ്റ്റോറേജ് ആണ് ചെറിയൊരു പോണ്ടേജ് ആണ് അതുകൊണ്ട് തന്നെ വാട്ടർ ദാറ്റ് ഈസ് ഫ്ലോയിങ് ഇൻ ടു ദ പോണ്ടേജ് ആ 4 bay വരുന്ന വാട്ടർ കാരണം എന്ത് ചെയ്യാം അത് ഓവർഫ്ലോ ആകാനുള്ള ചാൻസ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല ഇതിനെ ഒരു ക്ലോസ് ചെയ്യാനോ ഉള്ള മെക്കാനിസം ചെയ്യാറില്ല യൂഷ്വലി നമ്മൾ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യും വാട്ടറിൻ്റെ ഫ്ലോയെ അലോ ചെയ്യുകയാണ് ചെയ്യുന്നത് സോ 24 hours നമുക്ക് എന്തുണ്ട് പ്രൊഡക്ഷൻ ഉണ്ട് 24 hours നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേഷൻ ഉണ്ട് ദാറ്റ് ഈസ് വൈ റൺ ഓഫ് റിവർ പവർ പ്ലാന്റ് ഈസ് ഓൾവേസ് യൂസ്ഡ് ആസ് എ ബേസ് ലോഡ് പവർ പ്ലാന്റ് സോ
ഈ ഒരു ടോപ്പിക്ക് പല പി എസ് സി ക്വസ്റ്റ്യൻസിനും റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈവൻ ദോ പല കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലായാലും മറ്റു പല സ്റ്റേറ്റ് പി എസ് സി എക്സാംസിലായാലും ഈവൻ പല ഗൈഡുകളിലും ഒക്കെ തന്നെ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കാറുണ്ട്. പലതും തെറ്റാണ്. തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയ ഈ ഒരു കൺസെപ്റ്റ് വൈസാണ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. സോ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഏത് പ്ലാന്റ് ആണ് ബേസ് ലോഡ് പവർ പ്ലാന്റ്, ഏത് പ്ലാന്റ് ആണ് പീക്ക് ലോഡ് പവർ പ്ലാന്റ്. തീർച്ചയായും നിങ്ങൾ ഓപ്ഷൻസ് നോക്കി തന്നെ ആൻസർ ചെയ്യുക. ഓപ്ഷനിൽ തന്നിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണ്, ബേസ് ലോഡ് പീക്ക് ലോഡ് മാത്രമേ ഉള്ളൂ, അതോ സ്റ്റാൻഡ് ബൈ പ്ലാന്റ് ഉണ്ടോ, അതോ ഓൾ ഓഫ് ദി എബോവ് ഉണ്ടോ, അങ്ങനെയുള്ള ആൻസേഴ്സ് ഓപ്ഷൻ നോക്കി തന്നെ കൃത്യമായിട്ടും ആൻസർ ചെയ്യുക. ഞാൻ ഓൾറെഡി വീണ്ടും എംഫസൈസ് ചെയ്ത് പറയുന്നു, പല കുട്ടികൾക്കും സ്ഥിരം ഡൗട്ട് തോന്നുന്ന ഒരു സെഷനാണ്, അതുകൊണ്ടാണ് ഇതെടുത്തത്. ഓൾറെഡി പല ഗൈഡുകളിലും തന്നെ ഇത് മിസ്റ്റേക്ക് ആയിട്ടാണ് കാണിക്കുന്നത്. ഈവൻ പി എസ് സിയുടെ കേരള പി എസ് സിയുടെ ആണെങ്കിലും മദർ സ്റ്റേറ്റ് പി എസ് സി എക്സാംസിൻ്റെ ആയാലും ആൻസർ കീയിൽ പോലും ഈ ഒരു തെറ്റ് കാണാറുണ്ട്. തീർച്ചയായും അതുകൊണ്ടാണ് ഈ കൂടുതൽ കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കൺസെപ്റ്റ് വൈസ് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് സ്കോർ അക്കാഡമി.